മഹാന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാ എന്നുള്ള ആ ഒരു നയം, അത് മുനാഫിക്കുകളുടെ പ്രമേയമാണ്. മുഅ്മിനെ മനുഷ്യരോട് പരാതികൾ പറയുന്ന നേരത്ത് ആ നേരം അല്ലാഹുവേ എന്റെ പരാതി ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുആയാണത്. നമ്മുടെ വിഷമങ്ങൾ ജനങ്ങളോട് പറയാതെ അള്ളാഹുവിനോട് പറയുമ്പോൾ അതിൽ എത്ര സൗഭാഗ്യമുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടം അവതരിപ്പിക്കും, തമ്പുരാന്റെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിക്കും. ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നല്ല ഭംഗിയുള്ള ക്ഷമ ക്ഷമിച്ച ആളാണ് മഹാനായ യഅ്ഖൂബ് അലൈഹിസ്സലാം. വിഷമങ്ങൾ വരുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, തീയിലേക്ക് എറിയപ്പെട്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കാണത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഉഹദ് യുദ്ധം കഴിഞ്ഞു വരുമ്പോ നബിതങ്ങൾക്കും സ്വഹാബത്തിനും എതിരെ വലിയൊരു സൈന്യം വരുന്നുണ്ടെന്നൊരു ജൂതൻ വന്ന് പറഞ്ഞപ്പോ ഇന്നന്നാസ ഖദ് ജമഉലകും എന്ന് പറഞ്ഞപ്പോ മുത്ത് നബിതങ്ങൾ കൊടുത്ത മറുപടിയാണത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹുവിനെ ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു, ജനങ്ങളെല്ലാവരും നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഹസ്ബുനല്ലാഹ്, അല്ലാഹുണ്ടല്ലോ, തമ്പുരാനുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഔദാര്യത്തോടുകൂടെയാണ് അവർ തിരിച്ചുപോയത്. അവർക്കൊരു പ്രയാസവും വന്നില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ. മഹാന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യാ എന്നുള്ള ആ ഒരു നയം, അത് മുനാഫിക്കുകളുടെ പ്രമേയമാണ്. മുഅ്മിനെ മനുഷ്യരോട് പരാതികൾ പറയുന്ന നേരത്ത് ആ നേരം അല്ലാഹുവേ എന്റെ പരാതി ഞാൻ നിന്നെ ബോധിപ്പിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ എത്ര വലിയ ദുആയാണത്. നമ്മുടെ വിഷമങ്ങൾ ജനങ്ങളോട് പറയാതെ അള്ളാഹുവിനോട് പറയുമ്പോൾ അതിൽ എത്ര സൗഭാഗ്യമുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ സങ്കടം അവതരിപ്പിക്കും, തമ്പുരാന്റെ മുമ്പിലേക്ക് വിഷയം അവതരിപ്പിക്കും. ഫസബുറുൻ ജമീൽ വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. നല്ല ഭംഗിയുള്ള ക്ഷമ ക്ഷമിച്ച ആളാണ് മഹാനായ യഅ്ഖൂബ് അലൈഹിസ്സലാം. വിഷമങ്ങൾ വരുമ്പോൾ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, തീയിലേക്ക് എറിയപ്പെട്ടപ്പോ ഇബ്രാഹിം നബി പറഞ്ഞ വാക്കാണത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഉഹദ് യുദ്ധം കഴിഞ്ഞു വരുമ്പോ നബിതങ്ങൾക്കും സ്വഹാബത്തിനും എതിരെ വലിയൊരു സൈന്യം വരുന്നുണ്ടെന്നൊരു ജൂതൻ വന്ന് പറഞ്ഞപ്പോ ഇന്നന്നാസ ഖദ് ജമഉലകും എന്ന് പറഞ്ഞപ്പോ മുത്ത് നബിതങ്ങൾ കൊടുത്ത മറുപടിയാണത്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാഹുവിനെ ഞങ്ങൾ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ എന്ത് പറഞ്ഞു, ജനങ്ങളെല്ലാവരും നിങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴും ഹസ്ബുനല്ലാഹ്, അല്ലാഹുണ്ടല്ലോ, തമ്പുരാനുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഔദാര്യത്തോടുകൂടെയാണ് അവർ തിരിച്ചുപോയത്. അവർക്കൊരു പ്രയാസവും വന്നില്ല എന്ന് പരിശുദ്ധമായ